നമസ്കാരം. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിൽക്കുന്ന കോമ്പൗണ്ടിനുള്ളിലുള്ള പ്ലാസ്റ്റിക് ബെയിലിംഗ് യൂണിറ്റിന് അതിൻ്റെ വാതിലിലാണ് സമുദ്രാവിഷൻ ഉള്ളത്. നമ്മളെല്ലാം പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു, ഇത് ഒരു പ്രതിസന്ധിയെ നേരിടുന്നു എന്ന്. തീർച്ചയായിട്ടും ആ പ്രതിസന്ധി ഏകദേശം പരിഹരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. ഞങ്ങളിവിടെ വന്ന് നേരിട്ട് കണ്ടു. രണ്ട് ജീവനക്കാരുണ്ട്, താൽക്കാലിക ജീവനക്കാരാണ്. അവർ പണിയെടുക്കുകയാണ്, അവരുടെ ആ ഒരു കംപ്രസിംഗ് യൂണിറ്റിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടുത്തെ ഒരു വിഷയം നേരത്തെ പറഞ്ഞിരുന്നത്, ഈ 5 പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഇവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അത് ഇനി മുതൽ ആ പഞ്ചായത്തുകൾ 5, ഇപ്പോൾ കല്ലുവാതുക്കൽ, ചാത്തന്നൂർ, ആദിച്ചനല്ലൂർ, പൂതക്കുളം, ചിറക്കര, ഈ 5 പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കുകൾ ഇവിടെ എത്തിക്കാമെന്ന് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നിന്നു പോകുന്ന അവസ്ഥയാണ്. നമുക്ക് കാണാം, 50 കിലോയുടെ കെട്ടുകളാണിത്. 50 കിലോയുടെ കെട്ടുകൾ പ്ലാസ്റ്റിക് കംപ്രസ് ചെയ്ത് ഇങ്ങനെ കെട്ടി ഈ 2 ജീവനക്കാർ ചേർന്ന് ഇവിടെ സൂക്ഷിക്കുകയാണ്. അപ്പോൾ കൃത്യമായും ധാരാളമായുള്ള റോ മെറ്റീരിയൽസ് വന്നാൽ മാത്രമേ ഈ വർക്ക് മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മുടെ ഈ മാലിന്യങ്ങളെല്ലാം ഇത് ഒരു സ്വകാര്യ കമ്പനിക്കാണ് നൽകുന്നത്. ഈ സ്വകാര്യ കമ്പനിക്ക് നൽകുന്നതിലൂടെ അതിൻ്റെ 10% ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിനും ബാക്കി 90% നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്കുമാണ് ലഭ്യമാകുന്നത്. പ്രതിസന്ധികൾ വന്ന് ഒരു വ്യവസായവും നിന്നു പോകാൻ പാടില്ല. അതിലൂടെ നഷ്ടപ്പെടുന്നത് തൊഴിലാണ്, സ്തംഭന അവസ്ഥയിലാകുന്നത് തൊഴിൽ മേഖലയാണ്. ഈ 5 പഞ്ചായത്തുകളും ഈ ഒരു താൽക്കാലികമായി എങ്കിലും ഉണ്ടായേക്കുന്ന പ്രതിസന്ധി പരിഹരിച്ച് ചർച്ച ചെയ്ത് ഈ ഒരു ചെറിയ കമ്പനിയുടെ അല്ലെങ്കിൽ ഫാക്ടറിയുടെ ഈ നിർമ്മാണം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് സമുദ്രാവിഷൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. ഒരുപാട് 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഇങ്ങനൊരു പ്രൊജക്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഇതൊരു നഷ്ടത്തിലേക്ക് പോകാൻ പാടില്ല, എല്ലാം സുഗമമായി നടക്കണം. അപ്പോൾ പ്ലാസ്റ്റിക് എത്തണം, ജീവനക്കാർക്ക് പണി വേണം, ഈ ഒരു യൂണിറ്റ് വളരെ നന്നായി മുന്നോട്ട് പോകണം. പ്ലാസ്റ്റിക്കാണ് ഈ ഭൂപ്രകൃതിക്ക് ഏറ്റവും അധികം ദോഷം ചെയ്യുന്ന വസ്തു. അത് അവിടെ ഇവിടെയായി പറന്നു നടക്കാതെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മെഷീനിൽ ഈ ജീവനക്കാർ കയറ്റി കംപ്രസ് ചെയ്ത് കൃത്യമായി ഈ സ്വകാര്യ കമ്പനിക്ക് നൽകും. വലിയൊരു കാര്യമാണ്, തൊഴിലാണ്, ഇത് നിന്നു പോകരുത്. കാര്യങ്ങൾ ചർച്ചകളിൽ മാത്രം ഒതുങ്ങാതെ ഏറ്റവും വേഗത്തിൽ ഇതിനൊരു പരിഹാരം കണ്ട് ഇതിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ക്യാമറമാൻ മഹി മനോഹർക്കൊപ്പം ബിജു കിഴക്കനേല, സമുദ്രാവിഷം.